ഹലോ, അസ്സലാമു അലൈക്കും. വളരെ മൗത്ത് മെൽറ്റിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ബാസ് ചീസ് കേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടറിയാം, അത്രയും ക്രീമിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു അര കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. അതുപോലെ 3 ടേബിൾ സ്പൂൺ മൈദ വേണം, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ നമുക്ക് കട്ട തൈര് നമ്മുടെ യോഗേർട്ട് വേണം. അതുപോലെ ഇതിനായിട്ട് 3 മുട്ടയാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് വാനില എസൻസ് വേണം. അതുപോലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയത് ക്രീം ചീസ്. ആദ്യം തന്നെ 3 മുട്ട എടുത്ത് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു മുട്ടയുടെ സ്ട്രെച്ചർ ഒരു ഫോം സ്ട്രെച്ചറായിട്ട് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിനായിട്ട് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പം കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇത് കണ്ടില്ലേ, ഈ ഒരു ഫോമി സ്ട്രെച്ചറായി വന്നിട്ടുള്ള ഈ ഒരു മുട്ടയിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ പഞ്ചസാര ഇപ്പം നല്ലോണം ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഈ ഒരു ഇതിലേക്ക് ഞാൻ 200 ഗ്രാം ക്രീം ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ബാസ് ചീസ് കേക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, ചീസ് ക്രീം ചീസാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇതിലേക്ക് 200 ഗ്രാം ക്രീം ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് മെൽറ്റാവുന്നവരെ എന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ചീസൊക്കെ ഇതിലിട്ടാണ്ട് എത്രത്തോളം നമുക്ക് ബീറ്റ് ചെയ്ത് ഇത് ആ ചീസ് ഈ ഒരു മുട്ടയുടെ ഇതായിട്ട് മിക്സ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു മിക്സ് ചീസ് ഇട്ടതിന് ശേഷമുള്ള ഒരു മിക്സ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിടുമ്പം കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. ഞാൻ 3 ടേബിൾ സ്പൂൺ മൈദ, നമ്മുടെ മൈദ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കേട്ടോ. അപ്പോൾ ആ ഒരു അളവിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ ഞാനിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ യോഗേർട്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ല അതൊന്ന് മിക്സാകുന്നവരെ നമുക്ക് എന്തെങ്കിലും സ്പാച്ചുല ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് മിക്സ് നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്കൊരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചീസ് കേക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് സ്റ്റവിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഓവനൊന്നും യൂസ് ചെയ്യാതെ സ്റ്റവിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അതിനായിട്ടുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ബട്ടർ പേപ്പറാണ് വെച്ചു കൊടുക്കുന്നത്. ബട്ടർ പേപ്പർ വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റവിൻ്റെ വെക്കുമ്പോൾ അടിയിലൊരു തട്ട് വെച്ചതിന് ശേഷം ഒരു 10-25 മിനിറ്റോളം ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡിയാവും കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റവിൽ നമ്മൾ എന്തെങ്കിലും ഒരു പഴയൊരു തട്ടോ അല്ലെങ്കിൽ ഒരു പാത്രം എന്തെങ്കിലും വെച്ച് കൊടുത്ത് അതിന് മുകളിലാണ് ഈ ഒരു നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന പാത്രം വെച്ച് കൊടുക്കുന്നത്. എന്നിട്ടൊരു 25 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബാസ് ചീസ് കേക്ക് റെഡിയാവും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു കേക്കാണ് കേട്ടോ. ബേൺഡ് ബാസ് ചീസ് കേക്കും ഉണ്ട്. അത് നമ്മൾ ആ ഒരു അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ബേൺ ചെയ്തിട്ടുള്ള, ഞാനിപ്പോൾ നോർമലായിട്ട് ഇങ്ങനെ ഒരു ചീസ് കേക്കാണ് ഉണ്ടാക്കിയെടുത്തത്. സത്യം പറയാൻ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും മെൽറ്റിംഗ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഞാൻ കുറച്ചും കൂടി ഡെക്കറേഷൻ വരുത്താൻ വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ടാണ് കഴിച്ചത്. അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല, നമുക്ക് അല്ലാതെ തന്നെ കഴിക്കാം കേട്ടോ. അത്രയും ടേസ്റ്റാണ്. ഓപ്ഷണലാണ് കേട്ടോ ചോക്ലേറ്റ്, അത് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു ഡെയറി മിൽക്ക് ഇങ്ങനെ എന്താ പറയുക, ഒന്ന് ചൂട് വെള്ളത്തിലിട്ട് മെൽറ്റ് ചെയ്താണ്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള കേക്കാണ്. നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടുന്ന 100% ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടണമെങ്കിൽ ഒരു കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാ
ഇനിയൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.